നമസ്കാരം, കൊട്ടാര ക്രമേഡിയയിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് അനുവാദം തരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിൽവർ ലൈൻ ഒരു ദീർഘകാല പദ്ധതിയാണ്. നിലവിൽ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ കൂടുതൽ വന്നാൽ മതിയെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. 10-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്നും കിട്ടിയതിന്റെ നേർപകുതിയെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. കേന്ദ്ര നയങ്ങളുടെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈവേ നിർമ്മാണത്തിനായി കൂടുതൽ തുക ചെലവായി. അത് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം പണം കൊടുക്കാൻ സാധാരണ രീതിയിൽ കഴിയുന്നതല്ല. KSRTC ശമ്പളം 2 പ്രാവശ്യമായി കൊടുത്തതാണ് പ്രശ്നമെന്നതിൽ അർത്ഥമില്ല. കേരളം മാത്രമാണ് ഇത്രയും ചെയ്തത്. എല്ലാ ഫണ്ടും ഒരുമിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് 2 വട്ടമായത്. KTDC KSRTC ₹650 കോടി കഴിഞ്ഞ മാർച്ചിൽ കൊടുത്തതാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു.